ജീവിത പരിസരങ്ങൾ കേരളത്തിലുണ്ടെങ്കിൽ എന്നതുകൊണ്ട് മാത്രമല്ല ഇന്ത്യ ചരിത്രത്തിലെ ഹിംസാത്മകമായ വർഗീയതയ്ക്ക് നമ്മൾ ഒരർത്ഥം സാക്ഷ്യം വഹിക്കുകയാണ്. ഗാന്ധിയെ കൊന്നുകളഞ്ഞവർ എന്തുകൊണ്ട്? ഗാന്ധി ശ്രീരാമഭക്തനായിരുന്നു, സനാതന ഹിന്ദുവായിരുന്നു. ആഴ്ചകളുടെ വ്യത്യാസങ്ങൾക്ക് പുറകിൽ വെച്ചിട്ടാണ് വൈക്കം സത്യാഗ്രഹ സമരത്തിന്റെ ഗാന്ധി സന്ദർശനത്തിന് ഒരു നൂറ്റാണ്ട് നമ്മളുടെ നാട് പൂർത്തിയാക്കുകയാണ്. 100 വയസ്സ് ഗാന്ധി സന്ദർശനത്തിന് തികയുകയാണ്. ഗാന്ധി കേരളത്തിൽ വന്ന് സന്ദർശിച്ച് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച മണ്ണ് അത് വൈക്കത്തിന്റെ മണ്ണാണ്. ആ സമരത്തിന്റെ മുദ്രാവാക്യം എന്താണ്? ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ടല്ല, അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട ഹിന്ദുമത വിശ്വാസികൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിച്ച് വൈക്കത്തപ്പനെ ആരാധന നടത്തണം എന്നുള്ളത് അന്നത്തെ സാഹചര്യത്തിന്റെ അത്യാഗ്രഹമാണ്. അത് അസാധാരണമാണ്, അത് അമാനുഷ്യമാണ്. അതായിരുന്നു കേരളത്തിന്റെ അന്നത്തെ ഭൂതഗാനം. മറിച്ച് അന്ന് അധസ്ഥിതരാക്കപ്പെട്ട ഹിന്ദുമത വിശ്വാസികൾ മഹാഭൂരിപക്ഷവും നമ്മളുടെ മണ്ണിൽ ഉയർത്തിയ മുദ്രാവാക്യം എന്താണ്? ഞങ്ങൾക്ക് വഴി നടക്കുവാനുള്ള സ്വാതന്ത്ര്യം വേണം, വൈക്കം ക്ഷേത്രത്തിൽ പ്രവേശിക്കാനല്ല. ക്ഷേത്രത്തിന്റെ 4 ചുവരുകൾക്ക് പുറത്തുകൂടെ വലിച്ചു കെട്ടിയ വഴിയിടങ്ങളിലൂടെ നടക്കുവാനുള്ള അവകാശം ഞങ്ങൾക്ക് വേണം. ആ സമരം ആദരണീയനായ കേരളപ്പുരം ശ്രീനാരായണഗുരു സ്വാമികളും ടി കെ മാധവനും ഒക്കെ പങ്കെടുത്ത് കേരളീയ നവോത്ഥാന സമരസമരിയിലെ സൂര്യ തേജസ്സോട് കൂടെയുള്ള അനുഭവമായി വികസിക്കുമ്പോഴാണ് ഗാന്ധി കേരളത്തിൽ വരുന്നത്. അന്നുണ്ടായ അനുഭവം എന്താണ്? ഇന്നത്തൊരു തെമനയിൽ ഗാന്ധി ചർച്ചയ്ക്ക് മാണ്ടിച്ചിരുന്നു. ചർച്ചയ്ക്ക് ചെല്ലുമ്പോഴുണ്ടായ അനുഭവം എന്താണ്? ഗാന്ധിക്ക് പ്രവേശനമില്ല. ആർക്കാണ് പ്രവേശനമില്ലാത്തത്? ഇന്ത്യയുടെ രാഷ്ട്രീയ സാമൂഹ്യ ചരിത്രത്തിന്റെ നവോമണ്ഡലത്തിൽ സൂര്യശോഭയോടുകൂടെ നിലയുറപ്പിക്കുന്ന ഇന്ത്യയിൽ കാന്തിക ശക്തിയോടുകൂടെ കോടാനുകോടി വരുന്ന മനുഷ്യവയസ്സുകളെ ആകർഷിച്ച ലോകം കണ്ട ഏറ്റവും കരിസ്മയുള്ള രാഷ്ട്രീയ നേതാവായ ഗാന്ധിക്ക് ഇന്ത്യൻ തിമനിയിൽ പ്രവേശനമില്ല. കാരണം എന്താണ്? അന്നത്തെ സവർണ ബ്രാഹ്മണ്യം ഗാന്ധിയോട് കൽപ്പിച്ചത് മലയുടെ പടിക്കുള്ളിൽ ഗാന്ധി പ്രവേശിച്ചാൽ മലയ്ക്ക് അസന്ധി സംഭവിക്കും, അതുകൊണ്ട് ഗാന്ധി പുറത്തു നിൽക്കണം പോലും. ആ ചർച്ച അങ്ങനെ ഗാന്ധി നടത്തി മുടങ്ങുന്നു. ശ്രദ്ധേയമായ ഒരു ഘട്ടത്തിൽ ഇതേ ഗാന്ധി തന്നെ ശ്രീനാരായണ ഗുരുസ്വാമികളോട് പറയുന്നുണ്ട്, എല്ലാ സമുദായ വിശ്വാസികൾക്കും ഒരേ അവകാശം ലഭിക്കണമെന്ന് പറയുന്നത് മൗഢ്യമല്ലേ? അതിനുവേണ്ടി ഗാന്ധി ചൂണ്ടിക്കാട്ടുന്നു. ഏതാണ്? ശ്രീരാമ വിശ്വാസിയായ സനാതന ഹൈന്ദവ ധർമ്മത്തിലൊട്ടൊക്കെ വിശ്വസിച്ചിരുന്ന ഗാന്ധി ശ്രീനാരായണ ഗുരുസ്വാമികളോട് പറയുകയാണ്, അങ്ങ് നോക്ക്, ഒരു മരത്തിൽ പല വലിപ്പത്തിലുള്ള ഇലകൾ ഉണ്ടാകാം, എല്ലാ ഇലകൾക്കും ഒരേ അവകാശം ലഭിക്കണമെന്ന് പറയുന്നത് മൗഢ്യമല്ലേ? പരോക്ഷമായി ഗാന്ധി ജാതീയതയെ താങ്ങിക്കൊണ്ട് വർത്തമാനം പറയുകയാണ്. എന്താണ്? വ്യത്യസ്ത ജാതി സമുദായങ്ങൾ നമുക്കുണ്ട്, എല്ലാ ജാതിക്കും ശ്രേണി നിബിധമാണ്. ഉയർന്ന ജാതി, താഴ്ന്ന ജാതി, സവർണ ജാതി, അവർണ ജാതി. അപ്പോൾ ഒരു മരത്തിൽ പല വലിപ്പത്തിലുള്ള ഇലകൾ ഉണ്ട് എന്ന് പറയുന്നത് പോലെ എല്ലാ ജാതിക്കാർക്കും വൈക്യത്തിലൂടെ നടക്കണമെന്ന് പറയുന്നത് മൗഢ്യമല്ലേ? എന്തായിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ മറുപടി? ഗാന്ധിയെ തിരുത്തിയ പ്രൗഢഗംഭീരമായ കരുത്തുണ്ടായിരുന്ന നവോത്ഥാന പ്രഭയുടെ പ്രതീകമായിരുന്നു ശ്രീനാരായണ ഗുരുസ്വാമികൾ. അദ്ദേഹം മറുപടി പറയുന്നത്, ഒരു മരത്തിൽ പല വലിപ്പത്തിലുള്ള ഇലകൾ ഉണ്ടാകാം, പക്ഷേ എല്ലാ വലിപ്പത്തിലുള്ള ഇലകളുടെയും ചാറിടിച്ചു വിഴിയുമ്പോൾ ലഭിക്കുന്ന നീരിന്റെ നിറം ഒന്നാണ് ശ്രീനാരായണ ഗുരുസ്വാമികളുടെ മറുപടിയാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഈ മറുപടിയെ സന്ദർഭോത്സവമാക്കുവാൻ കാരണം? ആ വർണ്ണാശ്രമ ധർമ്മത്തിൽ വിശ്വാസം ഗാന്ധിക്ക് ഒരു വേള വരെ ഉണ്ടായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് ഗാന്ധി കൊല്ലപ്പെട്ടു? നെഹ്റു നാസ്തികനായിരുന്നു, നിരീശ്വരവാദിയായിരുന്നു, മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ഏതറ്റം വരെയും പോയാളായിരുന്നു. നാസ്തികനായ നെഹ്റുവിനെ വെറുതെ വിട്ട് ഈശ്വര വിശ്വാസിയും വർണ്ണാശ്രമ ധർമ്മത്തിൽ വിശ്വസിച്ചതുമായ ഗാന്ധി എന്തുകൊണ്ട് കൊല്ലപ്പെട്ടു? 1947 ആഗസ്റ്റ് 15 മറുപടി പറയുന്നുണ്ട്. ഇന്ത്യ ചരിത്രത്തിലെ ത്യാഗസ്വരപരമായ സ്വാതന്ത്ര്യത്തിന് മൂവർണ്ണക്കൊടികളുടെ പതാകങ്ങളെ ഉയർത്തിക്കൊണ്ട് നെഹ്റുവിന്റെ ഓൾ ഇന്ത്യ റെഡിയുള്ള പ്രഭാഷണം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: When the whole world sleeps, ലോകം മുഴുവൻ ഉറക്കത്തിന്റെ മുന്തിരിച്ചാണ് മുഖലവേ, ഇന്ത്യ ഉണർന്നെഴുന്നേറ്റ് സ്വാതന്ത്ര്യത്തിന്റെ പരമകോടിയിലേക്ക് നടന്നു കയറി എന്ന് പണ്ഡിറ്റിനെ റിപ്പോർട്ട് ചെയ്ത ദിവസം ഗാന്ധി ഡൽഹിയിലോ റെഡ്ഫോർട്ടിലോ ഇല്ല. ഗാന്ധി എവിടെയാണ്? പരസ്പരം കലഹിക്കുന്ന ഹിന്ദു മുസ്ലിം സഹോദരങ്ങളുടെ നടുവിൽ നിന്ന് ഇന്ത്യൻ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുന്ന ഗാന്ധിയെ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. ആ ഗാന്ധിയെ വെടിവെച്ച് കൊന്നുകളഞ്ഞവരാണ് ഇന്ന് ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വമെന്ന് പറയുന്നത്. അതിന്റെ പ്രതിരൂപമാണ് RSS എന്ന് പറയുന്നത്. ഇപ്പൊ ജീവൻലാൽ കപൂർ കമ്മീഷൻ ഗാന്ധി വധത്തെ അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷനാണ്. ആ കമ്മീഷൻ പറയുന്നുണ്ട്, ദിഗംബർ ബാഞ്ചേ ആദ്യത്തെ ഗാന്ധി വധശ്രമ കേസിൽ പ്രതിയായി പിന്നീട് മാപ്പുസാക്ഷിയായി മാറിയാളാണ്. അയാൾ പറയുന്നത് എന്താണ്? ഞാനും നാഥുറാം വിനായക് ഗോഡ്സെയും നാരായണ ആറ്റയും പോയി കാണുന്നത് ആരെയാണ്? VD സവർക്കറയാണ്. ഏത് സവർക്കർ? ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ന് ഗാന്ധി ചിത്രത്തിന് സമീപം RSS കോൺഗ്രസിന്റെയും ഒത്താശയോടുകൂടെ ചിരിച്ച മുഖത്തോടുകൂടെ ഇന്ത്യൻ പാർലമെന്റിന്റെ സെന്റർ ഹാളിൽ ഇരിക്കുന്ന
അതേ വി ഡി സവർക്കർ ഗാന്ധിയെ കൊല്ലുവാനുള്ള ആലോചനയെ അവതരിപ്പിക്കുന്നു. എന്തായിരുന്നു വി ഡി സവർക്കറുടെ പ്രതികരണം? വിജയ് ഭവന്തു, നിങ്ങൾ വിജയിച്ചു വരൂ. ഈ വാക്കുകളുമായി നാരായണ യാത്രയെ അതേപോലെ നാഥുറാം വിനായക് ഗോഡ്സെയെ ദിഗംബർ പാഞ്ചയെ യാത്രയാക്കിയ ഇന്ത്യൻ മതനിർഭര പ്രസ്ഥാനത്തിന്റെ പ്രതീകമാണ് അതിന്റെ നേതാവായിരുന്നു വി ഡി സവർക്കർ എന്ന് പറയുന്നത്. ആ സവർക്കറുടെ പേരിൽ ആദരസൂചകമായി സ്റ്റാമ്പ് ഇറക്കിയത് ആരാണ്? ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായ രണ്ടാം യു പി എയുടെ കാലമാണ്, കോൺഗ്രസിന്റെ ഭരണകാലമാണ്. ആ വി ഡി സവർക്കറെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് ആനയിക്കുമ്പോൾ നിശബ്ദത പോകി പഞ്ചമുച്ചമടക്കി നിശബ്ദരായതാരാണ്? ഇതേ കോൺഗ്രസ് ആണ്. ഞാൻ സന്ദർഭവശാലം ഇത് വിശദീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് ഇന്ത്യയുടെ അനുഭവം. നിങ്ങൾ ഏതെങ്കിലും ലോകരാഷ്ട്രത്തിന്റെ യാഥാർത്ഥ്യം എടുത്ത് പരിശോധിച്ചു നോക്ക്. ഒരു രാഷ്ട്രപിതാവിനെ കൊന്നുകളയുവാൻ നേതൃത്വമായ ഗൂഢാലോചനകളുടെ നേതാവിനെ അതേ രാഷ്ട്രപിതാവിന്റെ രാജ്യം പാർലമെന്റിൽ സെൻട്രൽ ഹാളിൽ ചിത്രമെന്നതുപോലെ പ്രസിദ്ധീകരിച്ച് ആദരിക്കുന്ന ഒരു അനുഭവം ഇന്ത്യയിലല്ലാതെ മറ്റെവിടെ ചൂണ്ടിക്കാട്ടാൻ വേണ്ടി കഴിയും? ഇതാണ് വർത്തമാനകാല ഇന്ത്യയുടെ സാഹചര്യം. ഈ വർഗീയതയുടെ അക്രപുരസ്തമായ സാഹചര്യത്തിനുള്ളിൽ ഇന്ത്യൻ മതനിരപേക്ഷതയുടെ ഹൃദയമായി പ്രവർത്തിക്കുന്നത് നമ്മളുടെ നാടാണ്, നമ്മളുടെ കേരളമാണ്. ഗതൻ ജീവിതത്തിന്റെ വിജയകരമായ അനുഭവങ്ങളിലും മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ ഒളിമങ്ങാത്ത കൊടിപ്പുറ ഉയർത്തിപ്പിടിച്ചും സമകാലിക ഇന്ത്യയിലെ ശതകോടിക്കണക്കിന് വരുന്ന മനുഷ്യായുസ്സുകൾക്ക് പ്രതീക്ഷയായി കേരളം എന്ത് വില കൊടുത്തും ഇങ്ങനെ പോകാൻ പാടില്ല എന്ന് സംഘപരിവാർ തീരുമാനിക്കുകയാണ്. കേരളത്തിന്റെ ഓരോ അനുഭവങ്ങളും അവകാശങ്ങളും വെട്ടിക്കുറയ്ക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, ഇന്ത്യൻ പാർലമെന്റിൽ ഇപ്പൊ മാവേലിക്കര പാർലമെന്റ് മെമ്പർ ഉൾപ്പെടെയുള്ള കേരളത്തിലെ യു ഡി എഫിന്റെ 18 പാർലമെന്റ് മെമ്പർമാർ ഏതെങ്കിലും ഒരാൾ കേരളത്തിന്റെ അവകാശങ്ങളെ വെട്ടിക്കുറയ്ക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ടത് എന്താണ്? ഇത് എ കെ ജി സെന്ററിലേക്ക് അരിവാങ്ങുന്ന പ്രശ്നമല്ല. സി പി ഐ എം എന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് ബജറ്റ് പിരിവിലൂടെ പ്രവർത്തന ഫണ്ട് പിരിക്കുന്ന ഏർപ്പാടല്ല. ഇതാരുടെ പ്രശ്നമാണ്? ഇത് കേരളത്തിന്റെ പ്രശ്നമാണ്. 3.5 കോടിയിലധികം മലയാളികളുടെ ജീവൻ പ്രശ്നമാണ്. ആ ജീവൻ ഘട്ടത്തിൽ ഓരോ അവകാശങ്ങളെയും റദ്ദു ചെയ്യുന്ന സംഘപരിവാർ ഭീകരതയ്ക്ക് മുമ്പിൽ മലയാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി കേരളത്തിലെ കൊലക്കൈകളെടുക്കുന്ന സംഘപരിവാർ നടപടികൾക്ക് മുമ്പിൽ ഈ കേരളത്തിന്റെ അനുഭവങ്ങളെ നമ്മൾ പണയം വെക്കണോ, നമ്മൾ ഒത്തുകൊടുക്കണോ? ഈ ജാഥ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്. പക്ഷേ കാസർഗോഡ് മുതൽ ഈ ജാഥ പിന്നിട്ടത് ആ പത്തനംതിട്ടയിൽ അടൂരിൽ അവസാന സ്വീകരണ കേന്ദ്രത്തിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന കാഴ്ച എന്താണ്? ഉച്ച സമയത്തെ കടിഞ്ഞ വെയിലിൽ പുറത്തിറങ്ങാൻ പാടില്ല എന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധരുടെ ഉപദേശം. പക്ഷേ കേരളത്തെ ഭീഷണിപ്പെടുത്തി അങ്ങ് ഇല്ലാതാക്കാം. കേരളത്തിന്റെ രാഷ്ട്രീയ പ്രബുദ്ധതയെ ഇന്ത്യയുടെ നവോമണ്ഡലത്തിൽ നിന്ന് സാമ്പത്തിക ഉപരോധം എന്ന യുദ്ധ പ്രഖ്യാപനം നടത്തി കേരളത്തെ അങ്ങ് തുളച്ചു നീക്കാമെന്ന് സംഘപരിവാരവും അതിന്റെ പാദസേവകരായ കോൺഗ്രസും ലീഗും കരുതുകയാണെങ്കിൽ ആ ഭീഷണി നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മതി, അതൊന്ന് കണ്ടുകളയാമെന്ന് പ്രഖ്യാപിക്കുന്നതാണ് ഈ ജാഥകളെ ഓരോ സ്വീകരണ കേന്ദ്രങ്ങളും. ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മൾ കാത്തിരിക്കുന്ന ജാഥാ നായകൻ ചെറിയ സമയ വ്യത്യാസത്തിനകം നമ്മളുടെ സ്വീകരണ കേന്ദ്രത്തിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഈ രാഷ്ട്രീയ ചൈത്രയാത്രയുടെ അവങ്കുരമായ തുടർച്ചയ്ക്ക് നിങ്ങൾ നൽകിയ ആവേശകരമായ സ്വീകരണം നമുക്ക് കരുത്തു പകരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ജാഥയ്ക്ക് വേണ്ടി ഒരു ആകാശം നിറഞ്ഞ സ്നേഹത്തോടു കൂടെ അടൂരെ നിറഞ്ഞു തുളമ്പിയ പൗരാവലിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ.